അതിനാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്താനും മറക്കരുതേ. അപ്പൊ നമുക്ക് വേറെ വീഡിയോ വെക്കുക. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ബോട്ടിൽ ക്യാപ്പ് വെച്ചിട്ടുള്ള ഒരു റീയൂസൈക്കിളാണ്. അപ്പൊ അത് നമുക്ക് ഒരു കുഞ്ഞ് 5 ബോട്ടിൽ ക്യാപ്പ് വേണം. പിന്നെ ഒരു ഇതുപോലത്തെ ഒരു വലിയ അടപ്പം വേണം കേട്ടോ. ഒരു ബോട്ടിങ്ങിന് മാക്സിമം മതി. ഇത് അത്യാവശ്യത്തിന് വലുതെന്ന് വെച്ചാൽ. പിന്നെ ഒരു പഴയ സീഡി വേണം. പിന്നെ ഇത് ഡെക്കറേറ്റീവ് ടേപ്പാണ് കേട്ടോ, അല്ലെങ്കിൽ വാഷിംഗ് ടേപ്പ് എന്നാണ്. ഈ ഒരു ടേപ്പ് വേണം. പിന്നെ നമുക്ക് പശയും വേണം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോ ഈ സീഡിയുടെ ബാക്ക് വശമുണ്ട്, അതിന്റെ നടുക്കായിട്ട് ബാക്ക് വശത്താണ് നോക്കിക്കേണ്ടത്. പിന്നെ നടുക്കായിട്ട് ഈ വലുത് ഒട്ടിക്കാം. പശ വെച്ചിട്ടുണ്ട്, ആദ്യമൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് പൊട്ടിച്ചാൽ മതി. ഞാനൊന്ന് വെച്ച് നോക്കി ഫുൾ സെറ്റ് ആയതുകൊണ്ടാണ് ഇപ്പൊ ഒട്ടിക്കുന്നത്. അപ്പോ ഞാൻ ആ വലിയ ഇതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. കറക്റ്റ് സെന്ററിൽ എടുത്ത് ഒട്ടിക്കാൻ. പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യണം. അപ്പൊ അതിനൊക്കെ ഇവിടെ നഖംകെട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിലെ ഈ ഒരു സെറ്റ് പതിയൊന്നും കുത്തി നിങ്ങ് ഈ കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോ അങ്ങനെ നമുക്ക് ചെയ്യുമ്പോ ഇതുപോലത്തെ ഒരു സാധനം കിട്ടാന്ന് മാറ്റി വെച്ചേക്ക. അത് കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു തെളി നിറച്ച് കുറെ ചെളിയും അതുപോലെ ചെളിയൊക്കെ ഇട്ട് അതൊക്കെ ഒന്നും കൂടെ കഴുകി എടുക്കാം കേട്ടോ. ഒട്ടിച്ചു കഴിഞ്ഞിട്ടാട്ടോ അതെ. അപ്പോ ഇത് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒട്ടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിങ്ങനെ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനതൊന്ന് ഒന്ന് പഠിച്ചെടുക്കും. നമുക്ക് അതൊന്ന് അതിനകത്ത് ഓൾറെഡി ഫസ്റ്റ് എടുക്കാം. അപ്പോ അങ്ങനെ ഞാൻ ഇവിടെ ഇതാക്കിയും ഈ ഒരു ഗ്രീൻ കളറുള്ള വാഷിംഗ് ചുറ്റിക്കൊടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് ഒരെണ്ണത്തിന് 10 or 15 എങ്ങനെയാണെന്ന് തോന്നുന്നു. അത് ഞാനൊന്ന് ഈ ഇടത്തിലൊക്കെ ചുറ്റിക്കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഇത് ഒന്ന് പറിച്ചെടുത്തിട്ട് വീണ്ടും ചുറ്റിക്കൊടുത്തിട്ടോ. അപ്പൊ ഞാനിവിടെ ഫേവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. സീഡ് എടുക്കുമ്പോ പഴയ ഇറങ്ങി ഡിവിഡി ആയാലും കുഴപ്പമില്ല. ത് 3 മുകളിൽ വരുമ്പോൾ 2 താഴെ ശരിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടു മനസ്സിലായി കാണും. ഇത് നമ്മുടെ പാലറ്റ് ആണ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് വീട്ടില് ഉണ്ടാക്കിയെടുക്കാം.
ഇഷ്ടമാണ്. Video sẽ videos ok na kandu support cheyane kaduthu sangana bye bye.